എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ധാബ സ്റ്റൈൽ എഗ്ഗ് ബുർജിയാണ്. വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് വീട്ടിൽ തന്നെ എഗ്ഗ് ബുർജി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എഗ്ഗ് ബുർജി ഉണ്ടാക്കാനായി ഞാനിവിടെ ഇപ്പോൾ 6 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. 2 സവോള ചെറുതായി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. 2 തക്കാളി ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1-3 പച്ചമുളക് എന്നിവ ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മല്ലിയില കൂടെ വേണം. ഇത്രയുമാണ് നമ്മൾക്ക് എഗ്ഗ് ബുർജി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 6 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് കലക്കിയെടുക്കണം. ഇപ്പോൾ മുട്ടയെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് ബുർജി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു പാൻ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കാം. ഇനി നമ്മൾക്കിത് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെ, വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കൊത്തിയരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവോള ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് വാടി വന്നാൽ മതിയാവും. ഇപ്പോൾ സവോളയെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ. നിങ്ങൾക്ക് ചിക്കൻ മസാല പൗഡറിന് പകരം പാവ് ഭാജി മസാല വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ധാബയിലെല്ലാം പാവ് ഭാജി ആയിരിക്കും അധികവും ചേർക്കുന്നത്. ഇനി ഇത് നന്നായി വഴറ്റി പച്ചമണം മാറ്റിയെടുക്കുക. ഇപ്പോൾ മസാലപ്പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമ്മൾക്ക് ചേർക്കാം. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം സിമ്മിലായിരിക്കണം. ഇനി മൂടി അടച്ച് വെച്ച് തക്കാളി വേവുന്നത് വരെ ചെറു തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് മൂടി തുറന്ന് നോക്കാം. തക്കാളി എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, എന്നാലും തക്കാളി എല്ലാം നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എഗ്ഗ് ബുർജിക്കുള്ള മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി നമ്മൾക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി വരട്ടിയെടുക്കാം. നമ്മൾ കൈവിടാതെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നല്ല പൊടി പൊടിയായിട്ടുള്ള എഗ്ഗ് ബുർജി കിട്ടുകയുള്ളൂ, ഇല്ലെങ്കിൽ കട്ടയായി കിടക്കും.
ഇപ്പോൾ മുട്ടയിലെ വെള്ളമെല്ലാം വറ്റി നന്നായി വെന്ത് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. എഗ് പുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് മല്ലിയിലയിട്ട് അലങ്കരിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് എഗ് ബുർജി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.